Hello guys, it's me Reshma. This is my husband Suraj. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എങ്ങനെയാകുമെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഞാൻ ഇവിടെ കാനഡയിലാണ്, തണ്ടർബേയിൽ കോൺഫിഡൻഷ്യൽ കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷമായി, ഞങ്ങൾ ഒരു വർഷമായിട്ട് ഫസ്റ്റായിട്ടാണ് ലോങ് ഡ്രൈവ് പോകുന്നത്. ഇതിപ്പോൾ തണ്ടർബേ ടു വിനിപെഗാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ആകട്ടെ ഫസ്റ്റ് വ്ളോഗ് എന്ന് കരുതി. കാഴ്ചകൾ കണ്ടു പോകും, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഇത് ട്രാൻസ് കാനഡ ഹൈവേ ആണ്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നു എനിക്ക് തോന്നുന്നത്, കാണുന്നില്ലായിരുന്നു. ഇവിടെ മൊത്തം കാടും ഇതൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ സീനറി നല്ല കേട്ടോ, കാണാനൊക്കെ പോണ വഴിക്കുള്ളത് നല്ല സീനറി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത ഒരു സ്ഥലത്ത് ഇനിയും ഉണ്ട്, 4:30 മണിക്ക് ഓ ഞങ്ങൾ ഇഗ്ലീസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനിയുണ്ട് ഇവിടുന്ന് 4:30 മണിക്ക്. പക്ഷെ ഇവിടെ നല്ല മഴ പെയ്യുകയാണ്. പക്ഷെ റോഡിലൊന്നും ആരുമില്ല, നല്ല നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഡ്രൈഡൻ. തണ്ടർബേ കഴിഞ്ഞിട്ട് ഒരു 4:30 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു സിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഫുഡോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ഇതിന് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വാൾമാർട്ടും നോഫിൾസും അങ്ങനെ എല്ലാ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. തണ്ടർബേ പോലൊക്കെ, അതെ തണ്ടർബേ പോലെ തന്നെ ഒരു സ്ഥലമാണ്. അതെ, തണ്ടർബേയില് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ $55 ഉള്ളു. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മള് ഹാഫ് ടാങ്ക് പോലും അടിച്ചില്ല, എന്നാ പോലും $35 അടുത്തായി. മെക്കി ഇതിന് $10 എല്ലാം ഉണ്ട്.
ഹലോ ഗായ്സ്, ഞങ്ങൾ വിനീപ്പയ്ക്കിൽ എത്തുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ വിനീപ്പയ്ക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ എയർ ബി എൻ ബിയിൽ ഒരു ലൈക്ക് ഒരു വീട് ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത്ര മിനിറ്റ് വീട്ടിലേക്ക് എത്താം, അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഞങ്ങളിവിടെ ആ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് വെച്ച് ഒരു പുള്ളിക്കാരി ഒരു കാർ ഇങ്ങനെ ഗ്ലാസ് ചില്ല് പൊട്ടിക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയായി. കാരണം ലൈക്ക് പുള്ളിക്കാരുടെ പേര് ഹാമർ ആയിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സും ബാക്കിലത്തെ ഗ്ലാസ്സും ഒക്കെ ഇടിച്ച് പൊട്ടിക്കും. ഒന്നാമത് ഞങ്ങളെ പുതിയ വണ്ടിയാണ്. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര പേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഓടി വേറെ സ്ഥലത്തേക്ക് വന്ന്. ഇപ്പം ഞങ്ങൾ കംഫർട്ടിൻ്റെ അവരുടെ ഹോട്ടൽ ബുക്ക് ചെയ്തു, ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് ഇവിടെ കയറി. ഇവിടെ സേഫാണ്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. പക്ഷെ ഇവിടെ റൂമൊക്കെ ചെയ്തുള്ള രസം ഞാൻ കാണിച്ചുതരാം കേട്ടോ. റൂമൊക്കെ ഇത് റൂമ്, ഇത് വാഷ്റൂം, ലൈറ്റൊന്നും വരേണ്ട ആവശ്യമില്ല. വാഷ്റൂം, കണ്ണാടി, നല്ല പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങൾ എയർ ബി എൻ ബി വിളിച്ച് ലൈക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഇവിടെയാണ് ഈ വണ്ടി എടുക്കുമ്പോൾ സേഫ് ആയിട്ടെങ്കിലും തോന്നുന്നുണ്ട്. എന്തായാലും നല്ല പണിയാണ് കിട്ടിയത്. ഞങ്ങളെന്തായാലും വൈകുന്നേരം സിറ്റിയിലേക്ക് ഇറങ്ങണമെന്ന് വെച്ചോണ്ടായിരിക്കുന്നത്. ഇറങ്ങി പോവുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വ്ലോഗല്ല ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. ഇതിവിടുത്തെ ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് സെൻ്റർ എന്ന് പറഞ്ഞൊരു മാളാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ 10 ലൈക്ക് 9 മണി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും അത് കയറിക്കാം. ഇവിടെ എല്ലാ ബ്രാൻഡഡ് ഷോപ്പ്സും ഉണ്ട് കേട്ടോ. ലൈക്ക് പ്രൈസ് നല്ല കുറവ്, കാരണം തണ്ടർബേയിൽ മിക്ക സാധനത്തിനും നല്ല പ്രൈസാണ്. പക്ഷെ ഇവിടെ അത്ര പ്രൈസ് ഇല്ല. പിന്നെ ഞങ്ങൾ കയറി കണ്ടതിൽ പ്യൂമേഡയാണ്. ലൈക്ക് അതിൻ്റെ ഷൂസിനൊക്കെ ലൈക്ക് $29 ഉള്ളൂ. പക്ഷേ ലൈക്ക് ഉള്ളൂ എന്നല്ല, $29 ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ അവിടേക്കെന്ന് പറയുമ്പോൾ $60-70 ആവും. പക്ഷെ ഇവിടെ അതുകൊണ്ട് ഷോപ്പിംഗ് സെൻ്ററിൽ അത്ര കുറച്ച് ചീപ്പാന്ന് തോന്നുന്നു. ലൈക്ക് കമ്പാരിറ്റീവ്ലി തണ്ടർബേ വെച്ച് നോക്കിയിട്ട് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. കാരണം നൈക്കിൽ കയറിയിട്ടും അഡിഡാസിൽ കയറിയിട്ടും 40% ഓഫുണ്ട്. ലൈക്ക് നല്ല ഹുഡീസൊക്കെ. ഞങ്ങളിന്ന് കടകൾ കയറി ഇറങ്ങി നടക്കട്ടെ. തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഇവിടുത്തെ ഞങ്ങളൊന്ന് നൈറ്റ് വൈബ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ച് നൈസായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. അതെ, സ്റ്റിൽസ് സിറ്റീസ് ഓൺ. ലൈക്ക് ഇവിടെ ഭയങ്കര റഷാണ്. ഇതപ്പം ഞങ്ങളുടെ വ്ലോഗിൻ്റെ എൻഡിങ് ആയിരുന്നു.